ആവൂരിലെ വിവിധ ഇടങ്ങളിൽ ലഹരി മദ്യമാഫിയ താവളമാക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ തുടങ്ങിയ പരിശോധന ഉച്ചവരെ നീണ്ടുനിന്നു. ഫാക്ടറി നിലനിന്ന ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന കാടുമൂടിയ സ്ഥലമാകെ പോലീസ് പരിശോധിച്ചു. 2 ആഴ്ച മുമ്പും ഗ്രാസിമിന്റെ ഉടമസ്ഥതയിലുള്ള കരിമലക്കുന്നിലും പാറമ്പൽ ഫൈബർ ക്വാർട്ടേഴ്സിലും ഇതിന് സമാനമായ രീതിയിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നത്തെ പരിശോധന. മാവൂരിൽ പോലീസ് പരിശോധന നടത്തിയ കേന്ദ്രങ്ങൾ കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് സന്ദർശിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടത്തിയത്. മാവൂർ പോലീസ്, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. ഗ്രാസിം ഫാക്ടറി പൾപ്പ് ഫൈബർ ഡിവിഷനുകളിൽ നിലനിന്നിരുന്ന സ്ഥലത്താണ് പരിശോധന നടത്തിയത്. കൂടാതെ ഡോഗ് സ്ക്വാഡിലെ ബെഡി, ബ്ലാക്കി, റാംബോ എന്നീ ഡോഗുകളും പരിശോധനയിൽ ഉൾപ്പെട്ടു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് മാവൂർ പോലീസ് അറിയിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡിനെ മാവൂർ പോലീസ് ഇൻസ്പെക്ടർ കെ വിനോദൻ, മാവൂർ പ്രിൻസിപ്പൽ എസ് ഐ വി ആർ രേഷ്മ, മാവൂർ എസ് ഐമാരായ എം സതീശൻ, വേണുഗോപാൽ മണാശ്ശേരി, ബോംബ് സ്ക്വാഡ് എ എസ് ഐ അനീഷ്, ഡോഗ് സ്ക്വാഡ് എ എസ് ഐ ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടാതെ ഡോഗ് സ്ക്വാഡിലെ ബഡി, ബ്ലാക്കി, റാംബോ എന്നീ ഡോഗുകളും പരിശോധനയിൽ ഉൾപ്പെട്ടു. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, ചെറുപ്പ കോഴിക്കോട് റോഡിൽ, ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, ടി കെ ബിൽഡിംഗ്, ചെറുപ്പ.